गुड मॉर्निंग नम्मुडे सेकंड टाइम एग्जाम एल्लाम कഴിഞ്ഞു ഇനി നമ്മൾക്ക് തേർഡ് ടേം ആണ് തേർഡ് ടേമിലെ ഫസ്റ്റ് ചാപ്റ്റർ പാഠം 1 മരം ഒരു മരത്തിനെ കുറിച്ചിട്ടാണ് ഈ പാഠത്തിൽ പറയുന്നത് ഓക്കേ മഴ പെയ്തു പുഴ നിറഞ്ഞു പുഴയൊഴുകി കര നനഞ്ഞു നനഞ്ഞ മണ്ണിൽ മരം മുളച്ചു മരം വളർന്നു തണൽ പരന്നു അതായത് മഴ പെയ്തപ്പോഴേണ്ടായി പുഴയെല്ലാം നിറഞ്ഞു കവിഞ്ഞു പോയി പുഴയെ കൊഴുകി കരകളെല്ലാം നനഞ്ഞു അവിടെ നനഞ്ഞ മണ്ണിൽ എന്തുണ്ടായി ഒരു മരം മുളച്ചു വന്നു ആ മരം വളർന്നു പന്തലിച്ച് മനുഷ്യർക്ക് നമ്മൾ പോകുന്നവർക്കെല്ലാം തണൽ നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പൂവിരിഞ്ഞ ചില്ലകളിൽ കായ് നിറഞ്ഞു ഇല മറഞ്ഞു കനി തിന്നാൻ കിളി വന്നു കുളിരായി ചെറുകാറ്റും അതായത് പൂ നിറയെ മരത്തിൽ നിറയെ പൂക്കളെല്ലാം വിരിഞ്ഞ് നിൽക്കുകയാണ് പൂക്കളെല്ലാം വിരിഞ്ഞു പൂക്കളെല്ലാം എന്തായി കായ്കളായി മാറി കായ്കളെല്ലാം നിറഞ്ഞപ്പോൾ ഇലയെല്ലാം മറഞ്ഞുപോയി എന്നിട്ടോ ആ കായ്കൾ പഴുത്തപ്പോൾ ആ കനി തിന്നാൻ കനി പറഞ്ഞാൽ പഴം പഴം തിന്നാൻ ആര് വന്നു കിളികൾ വന്നു കുളിരായി ചെറുകാറ്റും മരത്തണലിൽ കളിയാടൻ ഉണ്ണികളും വന്നെത്തി അപ്പോൾ തണൽ നമ്മളൊക്കെ എന്ത് ചെയ്യും വെയിലത്ത് കളിക്കാൻ നിൽക്കില്ല അല്ലേ ഒരു മരത്തിൻ്റെ തണലിൽ പോയി കളിക്കാൻ ആരെത്തി ഉണ്ണികളും എത്തി മരം തന്നെ വരമെന്ന് അവരറിഞ്ഞു തേന്നിട്ടു അങ്ങനെ എല്ലാവരും എന്താണ് മരം തന്നെയാണ് നമ്മൾക്കൊരു വരം കാരണം എല്ലാറ്റിനും നമുക്ക് തണൽ തരുന്നു കാറ്റ് തരുന്നു പല കാര്യങ്ങളും നമ്മൾക്ക് മരം തരുന്നു അപ്പോൾ മരം തന്നെയാണ് വരം എന്ന് പറഞ്ഞ് തേകളെല്ലാം നട്ട് പിടിപ്പിച്ചു ഓക്കെ മഴ പെയ്തു പുഴ നിറഞ്ഞു പുഴയൊഴുകി കര നനഞ്ഞു നനഞ്ഞ മണ്ണിൽ മരം മുളച്ചു മരം വളർന്നു തണൽ പരന്നു പൂവിരിഞ്ഞ ചില്ലകളിൽ കായ് നിറഞ്ഞു ഇല മറഞ്ഞു കനി തിന്നാൻ കിളി വന്നു കുളിരായി ചെറുകാറ്റും മരത്തണലിൽ കളിയാടാൻ ഉണ്ണികളും വന്നെത്തി മരം തന്നെ വരമെന്ന് അവരറിഞ്ഞ് തേന്നട്ടു ഓക്കെ ഇത് നിങ്ങളൊരു 10 പ്രാവശ്യം വായിക്കുക അതേപോലെ ഇനി സമാന പദങ്ങളാണ് കനി പഴം ചില്ല കൊമ്പ് കുളിർ തണുപ്പ് വരം അനുഗ്രഹം ഉണ്ണികൾ കുട്ടികൾ അപ്പോൾ നനഞ്ഞാന്ന് ഇവിടെയുണ്ട് അപ്പോൾ എന്താണ് നനഞ്ഞ മണ്ണിൽ മരം മുളച്ചു മരം വളർന്ന് തണൽ പരന്നു മരം തന്നെ വരമെന്ന് അവരറിഞ്ഞു തേന്നിട്ടു ഓക്കെ ഇതാണ് ഈ മൂന്ന് ചിത്രത്തിലും നനഞ്ഞ മണ്ണിൽ എന്താണ് മുളച്ചത് നനഞ്ഞ മണ്ണിൽ എന്താ മുളച്ചത് മരമാണ് മുളച്ചത് കനി തിന്നാൻ ആരാണ് വന്നത് കനി തിന്നാൻ കിളികളാണ് വന്നത് ആരാണ് തൈ നട്ടത് ഉണ്ണികളാണ് തൈ നട്ടത് മരം എന്തെല്ലാമാണ് നമുക്ക് തരുന്നത് തണൽ തരുന്നുണ്ട് കായ് തരുന്നുണ്ട് പൂവ് തരുന്നുണ്ട് അങ്ങനെ പലതും തരുന്നുണ്ട് അല്ലേ ഓക്കെ ഇത് ഇനി നിങ്ങൾ കവിതയിൽ ഇഷ്ടപ്പെട്ട വരി കണ്ടെത്തി എഴുതുക അതോടൊപ്പം ഒരു മലയാള കവിയുടെ പിക്ചർ വെട്ടി ഈ ഇതിൽ ഒട്ടിക്കുക കേട്ടോ ഓക്കെ